പ്രകാരം മാറണം സഫര്, അത് പ്രകാരം വയസ്സ് പൂർത്തിയായാലും മതി. ഇനി ഇംഗ്ലീഷ് കണക്ക് പ്രകാരം സൗരമാന വർഷമാണത്, കലണ്ടറിലുള്ള പ്രകാരം പൂർത്തിയായാൽ അത് മതി എന്നല്ല, ദിവസം കുറച്ച് അധികം നൈറ്റ് ഉണ്ടാവും പൂർത്തിയായിട്ട്, ദോഷമില്ല. അവരവൻ നിസ്കരിക്കുന്നത് വരെ, നിസ്കരിച്ച് ചെയ്യുന്നവരെ ഗൾഫില അല്ലാത്തടത്തോ കിതാബിലുള്ളത് വാവുമ്പാണോ? അത് ഗൾഫിലെല്ലാം തെറ്റി, ഗൾഫിലായാലും തെറ്റി, നാട്ടിലായാലും തെറ്റി. ആയിക്കോട്ടെ, തെറ്റുണ്ടെങ്കിൽ തെറ്റല്ലേ, അതെങ്ങനെ കേട്ടതല്ല. പിന്നെ മറ്റുള്ള ഹനഫി മതവിലൊക്കെ തക്ബീർ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, രണ്ടു വട്ടാണ് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അങ്ങനെ ഉണ്ടാവാം. വാവ് വേണം, വാവില്ലാതെ എവിടെ ചെല്ലാലും. കൊടുക്കുന്ന ആൾക്ക് കഴിവ് എത്ര വേണമെന്നാ? പെരുന്നാൾ ദിവസം അയ്യാമുത്ത് ശരീരത്തിൽ അത്ര ദിവസത്തിനുള്ള അവനും അവൻ ചെലവെടുക്കൽ നിർബന്ധമായവർക്കും ഉണ്ടായിട്ട് അധികമുണ്ടെങ്കിൽ സുന്നത്ത്, അല്ലെങ്കിൽ സുന്നത്തില്ല. അങ്ങനെ ആരും ഏൽപ്പിച്ചിട്ട് കൊടുപ്പിക്കാൻ പറ്റും. അവൻ എന്നെ ചെയ്യണം, അല്ല വക്കീലിനിക്ക് മാംസം എടുക്കാൻ പറ്റില്ല, വക്കീലിന് ചെലവ് കൊടുക്കാൻ നിർബന്ധമായിരിക്കും, അതെടുക്കാൻ പറ്റില്ല. ഇല്ല, എണ്ണിൽ പാടില്ല. അക്കാലത്താക്കിയിൽ എല്ലാം സതക്കല്ലോ കൊടുക്കണം, അധികം വരെ കൊടുക്കാൻ പാടില്ല. അവന് അതിലധികാരമില്ല, മറ്റവൻ്റെ അധികാരമാണ്. ഇവനെന്താക്കി ഉദഹിക്കാൻ വേണ്ടിയിട്ടൊന്ന് കൊടുത്തു, അങ്ങനെ മറ്റുള്ളവർക്ക് ദാനം ചെയ്യേണ്ടിയുള്ള അധികാരം, ഹദിയായിട്ട് കൊടുക്കേണ്ട അധികാരം സ്വന്തത്തിനാണ്. തോന്നില്ല എന്തായി? ഒരേ മൃഗത്തിൽ ആടല്ലാത്ത ഒട്ടകം, പശു, മൂരി, പോത്തി, എരുമ, അതിൽ ഏഴാൾ വരെ കൂറുകൂടാന്നുണ്ട്. അത് ഏഴ് കാരണങ്ങളായിരിക്കാം. ഒരാളത് അതികത്ത്, ഒരാളത് ഉദയ്യ, ഒരാളത് അവൻ്റെ ഇറച്ചിൻ്റെ ഉദ്ദേശം, ഒരാൾ നേർച്ചയാക്കിയത് ഒക്കെ ആവാം. സുന്നത്താണ് ഉദഹി അർത്ഥം കൊടുക്കൽ, അതുകൊണ്ട് ആരും അർത്ഥം കൊടുത്തില്ലെങ്കിൽ കുറ്റക്കാരാവില്ല. ഫർദ് ഖിഫ ആയിരുന്നുവെങ്കിൽ കുറ്റക്കാരാവും, ഫർദ് ഖിഫ അല്ല. കേട്ടില്ല. അർത്ഥന് അർത്ഥൻ്റെ തോലിയും സദക്ക കൊടുക്കണം. അർത്ഥവർക്ക് അർത്ഥൻ്റെ കൂലി വേറെ കൊടുത്തിട്ട് അവർക്ക് സദക്കയായിട്ട് കൊടുത്താൽ പറ്റും, അർത്ഥൻ്റെ കൂലിയായിട്ട് കൊടുക്കാൻ പറ്റില്ല. കമ്മിറ്റി ഒന്നും കൊടുക്കാൻ പറ്റില്ല, കമ്മിറ്റി എൻ്റെ ആളെ അല്ല. എന്ത്,
ഉദഹിയാൻ്റെ തൊലി, ഉദഹിയാൻ്റെ ഇറച്ചി, അത് കിട്ടിയാൽ സ്വന്തം ഉപയോഗിക്കണം. ആരി കഴിവുള്ള ആളുകൾ പാവങ്ങൾക്ക് കൊടുത്താൽ പാവങ്ങൾക്ക് അതവർക്ക് തിന്നാൻ വിൽക്കാം. അർത്ത് കൊടുത്ത ആൾ തന്നെ വിൽക്കാൻ പറ്റുകയില്ല. ഹദിയായിട്ട് കഴിവുള്ള ആൾക്ക് കൊടുത്ത് അതും വിൽക്കാൻ പറ്റൂല. പാവങ്ങൾക്ക് സദത്തയായിട്ട് കൊടുത്തത് മാത്രമേ വിൽക്കാൻ പറ്റുകയുള്ളൂ. പാവങ്ങൾക്ക് തൊലി കൊടുത്താൽ അവർക്ക് വിറ്റിട്ട് അതിൻ്റെ കാശെടുത്തോളാം. പാവങ്ങൾ അല്ലാത്തവർക്ക് കഴിവുള്ള ആളുകൾക്ക് തൊലി കൊടുത്താൽ അവർക്ക് വിൽക്കാൻ കഴിയില്ല. ഈ കമ്മിറ്റിമെൻ്റ് ആക്കുന്നത് കമ്മിറ്റിക്ക് എന്തെന്ന് പേര് കൊടുക്കല്, പാവാന അല്ല പണക്കാരല്ല. അതൊന്നും പറ്റില്ല. പാവപ്പെട്ട ആൾക്ക് സഹായിക്കുന്ന ആളെന്ന് പറഞ്ഞിട്ട് മുതലാളി കഴിവുള്ള ആളും മറ്റൊക്കെ എന്താക്കാ ഇങ്ങനെ വിൽക്കാൻ പറ്റൂല. പാവത്തിന് ഒരു കൊടുത്തിട്ട് അവൻ വേണം വിറ്റോട്ടെ, അത്രയുള്ളൂ. അവൻ വിൽക്കോട്ടെ, അവനൊന്നും വിൽക്കാൻ അറിയുന്നില്ല. പത്തന നിർബന്ധമായത് കൊടുക്കുമ്പോൾ അവൻ ചെലവെടുക്കൽ നിർബന്ധമായവർക്ക് കൊടുക്കാൻ പറ്റില്ല. അവനും അവൻ്റെ ചെലവ് നിർബന്ധമായ ആൾക്കും പറ്റില്ല. ചോദ്യം തീർന്ന വട്ടം ചോദ്യം ഉണ്ടെങ്കിൽ പോയില്ല, ഇപ്പം വരുന്നില്ലല്ലോ ചോദ്യം എല്ലാം. പിന്നെ ഭരത്തണ്ട മൂക്കിലേക്ക് കോലിട്ട് തുമ്പിയാ പോലെ തുമ്പം വന്നെങ്കിൽ തുമ്പിയാ മതി. തീർത്താല്ലേ, നിസ്കരിക്കല്ലേ. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل وصحبه سيدنا محمد. الله ഞങ്ങൾ ഇവിടെ വന്നത് ഇരുന്നത് പറഞ്ഞത് കേട്ടത് സാലിഹായ അമലാക്കണേ അല്ലാ, നിങ്ങൾക്ക് ദുനിയാവിലും ആഹാരത്തിലും ഉപകരിക്കുന്ന അമലാക്കണേ അല്ലാ, നിങ്ങളുടെ ജീവിതത്തിൽ വന്നു എല്ലാ ദോഷങ്ങളെയും പൊറുക്കണേ അല്ലാ, പരിശുദ്ധമായ നുലേന്ത്യ മാസം വന്നാലും ആ മാസത്തിൽ ചെയ്യേണ്ട ബാധ്യതകൾ ചെയ്യാൻ അതിൻ്റെ ഓർമ്മത്തിൽ പൂർത്തിയാക്കാൻ ഞങ്ങളെ ഇസ്സത്തിലാക്കണേ. സഹോദരന്മാരായ എല്ലാ മുമിനീങ്ങളും എവിടെയായിരുന്നാലും അവരെ ഇസ്സത്തിലാക്കണേ, ഞങ്ങളെ കാക്കണേ. എല്ലാ അപകടങ്ങളും صلى الله على محمد صلى الله عليه وسلم.